ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസും പിന്നെ ടിഫിൻ റെസിപ്പീസാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളാപ്പവും പിന്നെ ടിഫിനിലേക്ക് ഫ്രൈഡ് റൈസും ബ്രെഡ് സാൻഡ്വിച്ചും ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് തലേന്ന് വൈകുന്നേരമാണ്, ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇനി തലേന്ന് രാത്രി തന്നെ വെള്ളാപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ 3 കപ്പ് പച്ചരി നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ 1/4 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല ലൂസായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർക്കുന്നത്. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവാൻ. ഇനി ഇത് രാവിലത്തേക്ക് കുറച്ച് നല്ലപോലെ തിക്കായി വരും. അപ്പോൾ ഇത് ഓവർനൈറ്റ് വെക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളാപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെയാണിത്. ഇതിപ്പോൾ 7 മണി ആയിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളാപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നോക്കണം, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത്, ലൂസായിട്ടുള്ള ഈ പരുവം. ഇനി ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ വെള്ളാപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നടുവിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ ഈ അപ്പം. ഈ റെസിപ്പീസ് കൂടുതൽ പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ടിഫിനിലേക്കുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായി വരണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം നല്ലപോലെ കുക്കാകുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് കുറച്ച് അധികം തന്നെ ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ചോറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതിലും നല്ലത് മസാലയിൽ തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കലാണ്. ചോറിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും, അതുകൊണ്ട് മസാലയിൽ തന്നെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയും പച്ചമുളകും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് കുറച്ചധികം കൂടി ചേർത്ത് കൊടുക്കും. ഇതിലെ പച്ചക്കറിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് ടൈം വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ മുട്ട എന്തായാലും ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ മുട്ട നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയിൽ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. കുരുമുളകൊക്കെ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണേ. ഉപ്പൊക്കെ ചോറ് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചോറ് ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കാത്തതായിരിക്കും നല്ലത്. അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ നോക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നോക്കിയിട്ട് കുരുമുളക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ടൊമാറ്റോ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ രാത്രി തന്നെ ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊരു
തിക്ക് കുറഞ്ഞൊരു ടൊമാറ്റോ സോസാണ്, അധികം കളറും ഇല്ല, അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ ഗ്ലാസ് ബോട്ടിൽ വരുന്ന ടൊമാറ്റോ സോസ് ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഓയിലും ഇട്ടിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ബസ്മതി റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു 90% കുക്കായി വരുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചോറ് ഓവറായിട്ട് കുക്കായി പോകരുത്. ഒരു 80 മുതൽ 90% വരെ ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി 11 മണിക്ക് കഴിക്കാനുള്ള സ്നാക്സ് തയ്യാറാക്കുകയാണ്. ഞാനിവിടെ ബ്രെഡിൻ്റെ സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ 2 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ബട്ടർ ഓപ്ഷനലാണ്, ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് രണ്ടിനും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലെറ്റ്യൂസ് പീസും 2 പീസ് തക്കാളി സ്ലൈസ് ചെയ്തതും പിന്നെ കുറച്ച് സവാളയും ഒരു 2-3 പീസ് ക്യാപ്സിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രൈ ചെയ്ത ചിക്കന്. കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇനി ഈ സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 1 പീസ് മാത്രമേ ഞാൻ കൊടുത്തേക്കുന്നുള്ളൂ, അത്രേ കഴിക്കൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകുന്നതല്ലേ, 11 മണിക്ക് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ പകുതി ബാക്കി കൊണ്ടുവരേ ചെയ്യാൻ. അതുകൊണ്ട് 1 പീസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി വേറെ ടിഫിനിലാണ് ചോറ് എടുക്കുന്നത്. ഞാനിവിടെ 2 ടിഫിനിലാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാറ്. ഒരു ടിഫിനിൽ തന്നെ രണ്ടും കൂടി കൊടുക്കുമ്പോൾ ആദ്യം 11 മണിക്ക് സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് അതിൻ്റെ സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് 2 ടിഫിനിലാക്കിയിട്ടാണ് കൊടുക്കാറ്. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിന്മേലെ കുറച്ചുകൂടി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോസ് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ടിഫിനൊക്കെ വെച്ച് കൊടുത്തിട്ട് ബോട്ടിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിഫിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കലാണ്. ഇപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിനിപ്പോൾ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കിയത്, പിന്നെ തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കടലക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ, വൈറ്റ് കടലയുടെ. ഇതിപ്പോൾ ഈ 1/2 പകുതി ഭാഗമേ കഴിക്കൂ. അതുകൊണ്ടാണ് 11 മണിക്ക് കുറച്ച് നല്ല സ്നാക്സ് തന്നെ കൊടുത്ത് വിടുന്നത്. ഇപ്പം ഇത് ടൈയൊക്കെ കെട്ടി സ്കൂൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. വണ്ടി വന്നു, വണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞു. ഈ റെസിപ്പീസും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.